അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സിമ്പിൾ സ്പോക്കൺ അറബിക്കിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക്, 22-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്ന ചില ചെറിയ വാചകങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ടുന്ന പ്രോനൗണുകൾ, അവയെ എങ്ങനെ വാക്കുകളിൽ ഉപയോഗിക്കാമെന്നും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, അവൻ രോഗിയാണ്. അവൻ എന്നതിന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു, ഹുവ എന്ന തേർഡ് പേഴ്സൺ പ്രൊനൗണിനെ കുറിച്ച്. ഹുവ ഒരു സ്ത്രീ ആവുമ്പോൾ ഹിയ. അപ്പോൾ ഹുവ മരീദ്, അവൻ രോഗിയാണ്. ഹുവ മുസാഫിർ, അവൻ യാത്രയിലാണ്. ഹുവ ഗായിബ്, അവൻ ആബ്സെന്റാണ്, സ്ഥലത്തില്ല. ഹുവ റജുൽ തയ്യിബ്, അവൻ ഒരു നല്ല മനുഷ്യനാണ്. ഹിയ തയ്യിബ, അവൾ ഒരു നല്ല സ്ത്രീയാണ്. ഹിയ ജമീല, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹുവ, ഹിയ എന്ന് തുടങ്ങിയ തേർഡ് പേഴ്സണെ സൂചിപ്പിക്കുന്ന എല്ലാ പദങ്ങളുടെയും അർത്ഥം ഹി ഈസ് അല്ലെങ്കിൽ ഷീ ഈസ്. അതിന്റെ പ്ലൂരൽ ഫോം നമ്മൾ പറഞ്ഞിരുന്നു, പുരുഷൻ അല്ലെങ്കിൽ പുരുഷന്മാർ എന്നാവുമ്പോൾ ഹും എന്നാണ് പറയേണ്ടത്. ഹും റിജാൽ തയ്യിബുൻ, അവർ നല്ല മനുഷ്യരാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നാം കൂടുതലായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതേ വാചകത്തിന്റെ കൂടെ, ഇതേ സെന്റൻസുകളുടെ കൂടെ ആയിരുന്നു എന്ന അർത്ഥം വരുന്ന രൂപം നമുക്കെങ്ങനെ സൃഷ്ടിക്കാം. ഹി വാസ് ആബ്സെന്റ്, ഷീ വാസ് ആബ്സെന്റ്, ഓർ ഷീ വാസ് പേഷ്യന്റ്, ഓർ ഷീ വാസ് സിക്ക് എന്ന് തുടങ്ങി. അവൾ രോഗിയായിരുന്നു, അവൻ ആബ്സെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവൾ സ്ഥലത്തില്ലായിരുന്നു എന്ന് തുടങ്ങിയ വാസ് എന്ന അർത്ഥം നോർമൽ സെന്റൻസുകൾക്ക്, ബേസിക് സെന്റൻസ് ഫോമുകൾക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഉദാഹരണത്തിന് നമ്മളോട് ഒരാൾ ചോദിക്കുന്നു, വേൻ കുന്ത്, വേൻ അഥവാ ഐന, കുന്ത എന്ന് പറഞ്ഞാൽ നീ ആയിരുന്നു എന്നാണ്. അപ്പോൾ വേൻ കുന്ത്, നീ എവിടെയായിരുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇതിൽ നിന്ന് തന്നെ പ്രാഥമികമായ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു, കുന്ത എന്ന പദത്തിന്റെ അർത്ഥം നീ ആയിരുന്നു എന്നാണ്. കുന്ത, അപ്പോൾ അതേ കുന്ത എന്നതിൻ്റെ ഒരു ബേസ് ഫോം ഉണ്ടാവും. ആ ബേസ് ഫോം കാന എന്നാണ്. കാന എന്ന പദം ഉപയോഗിക്കേണ്ടത് തേർഡ് പേഴ്സണോട് കൂടെ ആയിരുന്നു. ഹി വാസ് എന്നാണ് കാനയുടെ അർത്ഥം. കാനത്ത് എന്നാണെങ്കിൽ ഷീ വാസ്, ഓക്കെ, പാസ്റ്റിൽ, ഓക്കെ. കാനത്ത്, കാനത്ത് മരീദ, ഷീ വാസ് സിക്ക്. മരീദ് എന്നാൽ രോഗി, മരീദ എന്ന് പറയുമ്പോൾ പെണ്ണാവുമ്പോൾ. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുന്നു, വേൻ കുന്ത, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നീ എവിടെയായിരുന്നു. കുന്തു മരീദ്, അപ്പൊ ഫസ്റ്റ് പേഴ്സൺ നാം നമ്മളെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് കുന്തു. കുന്തു മരീദ്, ഞാൻ രോഗിയായിരുന്നു. കുന്തു ഫിൽ മുസ്തഷ്ഫ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. കുന്തു ഫിൽ ബൈത്ത്, ഞാൻ വീട്ടിലായിരുന്നു. കുന്തു എന്ന്, കുന്ത എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ, സെക്കൻഡ് പേഴ്സൺ, നീ എവിടെയായിരുന്നു. കുന്ത. കാന തേർഡ് പേഴ്സൺ, ഒരാളെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നു, വേൻ കാൻ മുഹമ്മദ്, മുഹമ്മദ് എവിടെയായിരുന്നു. വേൻ കാൻ രാജ, രാജൻ ഇന്നലെ എവിടെയായിരുന്നു. വേൻ കാന രാജ അംസ്, അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ, അല്ലെങ്കിൽ പൊതുവെ എവിടെയായിരുന്നു. അപ്പോൾ കാൻ ഫി ബൈത്തു, അയാളുടെ വീട്ടിലായിരുന്നു. കാന അവൻ ആയിരുന്നു. കുന്തു ഞാനായിരുന്നു. കുന്ത നീ ആയിരുന്നു. ഇത് വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കേവലമായ ഒരു സെന്റൻസിനെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ്. സ്വാഭാവികമായ സെന്റൻസുകളെ, അന മരീദ്, ഞാൻ രോഗിയാണ്. കുന്തു മരീദ്, ഞാൻ രോഗി ആയിരുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു സെന്റൻസിനെ, നോർമൽ സെന്റൻസിനെ പാസ്റ്റിൽ വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കാനാവും. മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു.